വാർത്താതാരകത്തിൽ മരിയ സന്ദനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ സീനിയർ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷ് ബ്രദറിനെയും കുടുംബത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മരിയ സ്ഥാനത്തിന് മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളായി. ഇതൊക്കെ കമൻസ് ആണ്. ഇവിടെ താമസിക്കുന്ന 450 വരാം. പിന്നെയും പറയാം, ഇതൊന്നും പര്യാപ്തമല്ല. ഈ മനുഷ്യർക്ക് താമസിക്കാൻ, എല്ലാവർക്കും നല്ല രീതിയിൽ പെരുമാറാനോ നടക്കാനോ പറ്റിയ കെട്ടിടങ്ങളൊന്നും ഇവിടെയില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയണ്ട, ഈ പ്രേക്ഷകർക്ക് അറിയണ്ട, എത്ര 450 പേരുണ്ട് നമുക്ക് മനസ്സിലായി. ഇവരെ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്, അതോടൊപ്പം തന്നെ ഇവർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ പല പരിശീലനങ്ങൾ നൽകുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ കഴിവുകൾ അനുസരിച്ച് ചിലർ പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്, ചിലർ കരകൗശല വിദ്യകളിലൊക്കെ നിങ്ങൾ പരിശീലനം നൽകി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, അവരെങ്ങനെയൊക്കെ ആണ് അവരെ കിട്ടുക, അവർക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും, അതിൻ്റെ അകത്ത് ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ വന്ന ഒരു മരിയ സദനത്തിൻ്റെ ഒരു വിഷമ ഘട്ടം അതെങ്ങനെയാണ് പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടി ഒന്ന് പറയാം. നമ്മളിവിടെ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. പക്ഷേ അത് അങ്ങനെയുള്ള ആളുകൾ തന്നെയല്ല വരുന്നത്. മെഡിക്കൽ കോളേജിൽ അല്ലെ, ജില്ലാ ആശുപത്രി അവിടെയൊക്കെ ആക്സിഡൻറ്റിൽ പെട്ട് കിടന്നിട്ട് അൺനോണായിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ, കിടപ്പ് രോഗികളെ അവിടെ അങ്ങനെ നിർത്താൻ പറ്റുകയില്ല. കുറേ കഴിയുമ്പോൾ തന്നെ അവിടുത്തെ PRO വിളിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളിവിടെ ഏറ്റെടുത്ത് താമസിപ്പിച്ച് അവരെ നല്ലൊരു മരണത്തിനൊരുക്കി വിടുക. പലരും എഴുന്നേറ്റ് വരാറില്ല. അങ്ങനത്തെ സ്റ്റേജിലുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ, പിന്നെ വരുന്നത് ആൽക്കഹോൾ ഡി അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷനൊക്കെ ഉള്ള ഒരു 60 ചെറുപ്പക്കാരിവിടെയുണ്ട്. കഞ്ചാവ് വലിച്ചും പിന്നെ ചില മർഡർ കേസിലൊക്കെ പോയി പെട്ട് ജയിലിൽ കിടന്നവരും അങ്ങനെ തിരിച്ചു വന്ന ആളുകൾ ഒരു 60 ആളുകളുണ്ട്. പിന്നെ ഉള്ളത് അലഞ്ഞു തിരിഞ്ഞ് വരുന്ന സ്ത്രീകൾക്ക്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 ഹിന്ദി സംസാരിക്കുന്ന സ്ത്രീകളെ പോലീസ് പിടിച്ചു. ഒരാൾ ഗർഭിണിയും കയ്യിൽ 1.5 ആൺകുട്ടിയുണ്ട്. മറ്റേ സ്ത്രീയുടെ കയ്യിൽ 2.5 പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവരെ പോലീസും അവിടുത്തെ മഹിളാ മന്ദിരത്തിലാക്കി. ഇവർ 2 മാനസിക രോഗികളാണെന്ന് കണ്ടതുകൊണ്ട് അവർ നേരെ കോട്ടയത്തേക്ക് അയച്ചു. കോട്ടയത്തു നിന്ന് മഹിളാ മന്ദിരത്തിൽ നിന്ന് മരിയ സ്ഥാനത്തിൽ വന്നു. ഒരാളെ നമ്മൾ തിരിച്ച് നാട്ടിൽ ബീഹാറിൽ ആ അമ്മയും കുഞ്ഞിനെ എത്തിക്കാൻ സാധിച്ചു. മറ്റേ സ്ത്രീ ഡൽഹിക്കാരിയാണ്. അവർക്ക് കുഞ്ഞിനെ, അതായത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ കൈ മുഷ്ടി ഉരുട്ടി ഇടിക്കുകയും മറ്റേ കയ്യിലിരിക്കുന്ന കൊച്ചിനെ തല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ അവർ പ്രസവിച്ചു. ഏറ്റവും ആ കുട്ടിക്ക് ഇപ്പോൾ 9 പ്രായമുണ്ട്. മറ്റേ കുട്ടിക്ക് 2 മേലെയായി. അപ്പോൾ ഇവർ അങ്ങനെയുള്ള ഒരു 10-25 കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവർ പഠിച്ച് ഇപ്പോൾ ആദ്യം ഇങ്ങനെ വന്ന വർഷങ്ങൾക്ക് മുമ്പ് വന്ന 2-3 പേര്, ഒരാൾ ITI പഠിക്കുന്നുണ്ട്, 2 നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. പിന്നെ അവരെ വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിടണം, കാരണം അവരുടെ അമ്മ ഇവിടെയുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അവർക്കൊരു കുടുംബം സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ MR, അതായത് അങ്ങനെ പറയരുത്, സ്പെഷ്യലി ഏബിൾഡ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സ്പെഷ്യലി ഏബിൾഡ് എന്നേ വിളിക്കാവുള്ളൂ, ബുദ്ധി മാന്ദ്യത ഉള്ളവരെ. പക്ഷേ അവരെ സഹായിക്കാനൊന്നും ആരുമില്ല, പക്ഷേ പറയും. അങ്ങനെ പ്രത്യേകമായിട്ട് റെസ്പെക്റ്റ് പേരുകൾക്ക് കൊടുത്താതിരിക്കുന്ന ഒരു സംസ്കാരമുണ്ടെന്ന്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ട. 28 ഇങ്ങനെ ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെയാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കാൻ അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത സ്റ്റേജിലുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഒരു ജില്ലയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ ചെയർപേഴ്സൺ ഒരു സ്ത്രീയായിരുന്നു. പുള്ളിക്കാരി എന്നെ ഒരു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ അങ്ങോട്ട് തരുവാണ്, അപ്പനെ വേണ്ട, അമ്മ ഇട്ടിട്ട് പോയി, ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ മുമ്പ് ഇങ്ങനെ ഒരാളെ എടുത്ത് അനുഭവം ഉണ്ടായിരുന്നുകൊണ്ട് ആ അമ്മച്ചി, അതൊരു അമ്മയാണെന്ന് തന്നെ അവരെ വിളിക്കാം, അത്രയും സ്നേഹമുള്ള അമ്മ എന്നോട് പറയാണ് ഈ മകനെ കൂടെ എടുക്കാം. മകൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയും പറ്റിയല്ല, ഇവിടെയുള്ള ശുശ്രൂഷകരാപാടേം എടുത്തു. പക്ഷേ അവനെ നമുക്ക് ഒരു 2 കൊണ്ട് നോർമലാക്കി എടുക്കാനും, ഇപ്പോൾ ഇവിടെയുള്ള ആളുകളിൽ ഏറ്റവും പെറ്റായിട്ട് അശ്വിൻ എന്നാണ് അവൻ്റെ പേര്, കലാഭവൻ മണിയുടെ പാട്ട് പാടും, അവനെ ചെറിയ ഭക്തിഗാനങ്ങളൊക്കെ ചിലപ്പോൾ പാടും, അവനെ അങ്ങനെ ഒരു പാടാനുള്ള അവസരം കൊടുക്കുക, അവനെ ഒന്ന് മൈൻഡ് ചെയ്യത്ര മതി, ആ കുട്ടി വളരെ നന്നായിട്ട് ഇവിടെ ജീവിക്കുന്നു. അങ്ങനെ MR ഉള്ള ആൾക്കാർ. പിന്നെ സ്ത്രീകൾ 140 പേര് മാനസിക വൈകല്യമുള്ളവരുണ്ട്. അങ്ങനെ പല ഡിഫറെൻ്റ് കാറ്റഗറിയിലുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാം വേറിട്ട ശുശ്രൂഷകളാണ് വേണ്ടത്. പിന്നെ പാലായ സമ്പൂർണ്ണ യാചക പുനരധിവാസ മേഖലയാണ്.
നിരോധനമല്ല, ശല്യമില്ലാത്ത രീതിയിൽ ഭിക്ഷാടനം നടത്തി പോകുന്നവരുണ്ട്. പക്ഷേ പഴയതുപോലെ വലിയൊരു കൂട്ടങ്ങളൊന്നും പാലായി കാണാൻ സാധിക്കില്ല. കാരണം പല മുനിസിപ്പാലിറ്റിയുടെ യാചക പുനരധിവാസം മരിയസ്ഥാനത്തിലുണ്ട്. യാചകരായിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ചികിത്സയും മരുന്നും ഒക്കെ വേണമല്ലോ, അതെല്ലാം കൊടുത്ത് വീടുകളിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. എൻ്റെ ഒരു ഓർമ്മ അനുഭവത്തിൽ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് ഒരു ഭിക്ഷാടകനെ വഴിയിൽ നിന്ന് മുനിസിപ്പൽ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറക്കരയും ടീമും ബൈജുവൊക്കെ കൂടി കൊണ്ടുവന്നാക്കി. അത് വരുമ്പോൾ ആൾ കണ്ടു കഴിഞ്ഞാൽ പക്ക താടി നീട്ടിയൊരു വയസ്സൻ, അയാളെ ഭയങ്കര ഷൗട്ടിംഗ് ആയിരുന്നു കൊണ്ടുവന്ന സമയത്ത്. പിറ്റേ ദിവസം രാവിലെ മുതൽ സാറിനെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് കൂടെ കൂടാതെ ആൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. വൈഫ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, എവിടെയോ നോർത്ത് ഇന്ത്യയെ വെച്ച് കല്യാണം കഴിച്ച് രണ്ടുപേരും നാട്ടിലേക്ക് വന്നതാണ്. പുള്ളി പറഞ്ഞു, ഞാനൊരു ചൈനീസ് കുക്കാണ്, നല്ല പാചകക്കാരനാണ്. പിന്നീട് മരിയസ്ഥാനത്തിലെ കുക്കായിട്ട് അദ്ദേഹം മാറി, ഭാര്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ അവർ സുഖമായിട്ട് വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ യാചകരാകുക അല്ലെങ്കിൽ ഹോംലെസ് ആകുക എന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റമല്ല. ചില മാനസികാവസ്ഥ കൊണ്ട് അല്ലെ കുടുംബത്തിലെ വിഷയം കൊണ്ട് ഒറ്റപ്പെടുന്ന ആളുകൾ, അപ്പം അങ്ങനെയുള്ള സമസ്ത രീതിയിലുള്ള ആൾ, ഇതൊരു ചെറിയ കൂട്ടുകുടുംബ അധവാസ സമൂഹത്തിൻ്റെ ഒരു നേർച്ഛേദമാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തെപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. തമിഴൻസുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് നിരവധി ആളുകൾ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളെല്ലാം നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ നമ്മൾ പറഞ്ഞു വിട്ടു. അവിടെ ഒരു രാജസ്ഥാനിലൊരു അപ്പനാക്കാരുണ്ട്, അവിടെ എത്ര ഹിന്ദി സംസാരിക്കുന്ന ആളുകളെ എടുത്തു. കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ നിന്ന് 40 ആളുകളാണ് രാജസ്ഥാനിലേക്ക് പോയത്. അവിടെ നിന്ന് അവർ വേറെ സ്റ്റേറ്റിലൊക്കെ അവർക്കുണ്ട്, അവരങ്ങനെ അവിടെ എല്ലാം പോകും. അപ്പോൾ ഇങ്ങനെ ഒരു വിവിധ തരം ശുശ്രൂഷകൾ. പിന്നെ ചേച്ചി ചോദിച്ചതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് അവരിൽ അന്തർലീനമായ പല കഴികളുണ്ട്. ചിലർ ആശാരിമാരുണ്ട് ഇതിനകത്ത്, അയാളിങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഒരാളിവിടെയുണ്ട്. അത്യാവശ്യം ഒരു കഥകിനെ നട്ടും ബോൾട്ടൊക്കെ മാറണമെങ്കിൽ പുള്ളി മതി. അവനെ ഇവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്. ബാർബർ ഷോപ്പെന്ന് പറഞ്ഞാൽ മരിയസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മരിയസ്ഥാനത്തിൽ സ്കില്ലുള്ള ആളുകൾക്ക് ഒരു ഷോപ്പ്, അല്ലെ അവർക്ക് അതിന് ആവശ്യമായ രീതിയിലങ്ങ് ചെയ്യും. അപ്പോൾ രണ്ട് സൈഡ് ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ നാട്ടുപുറപ്പുറത്തെ റേഡിയോ പോലെ റേഡിയോ ഒക്കെ വെച്ച് അവിടെ എല്ലാ ആളുകൾ ബാർബറിൻ്റെ ആ അവിടെ ഓഫീസിൽ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവരെ മുടി വെട്ടും, തലമുടി വെട്ടും, ഇങ്ങനെയൊക്കെ. അപ്പോൾ പാട്ടുകൾ കേൾക്കാൻ വർത്തമാനം പറയാം. ഇത് വാസ്തവത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഈ സഹോദരൻ വന്നതിന് ശേഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. കാരണം ഈ പുള്ളി രാവിലെ മുതൽ കട തുടങ്ങുന്ന പോലെ തുടങ്ങി ഉച്ചയ്ക്ക് അടയ്ക്കും, പിന്നെന്ത് ചെയ്യും, ഇതെല്ലാം പുരുഷന്മാരായതുകൊണ്ട് അതിൻ്റെ നടുക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാചകം, പാചകം ചെയ്യുന്നതിൽ നമുക്കറിയാം 450 പേർക്ക് പാചകം ചെയ്യണമെങ്കിൽ എത്ര തൊഴിലാളികൾ വേണം. ഇവിടെ ഒരു വെറുതെ ഒരു സ്റ്റൈഫൻ്റ് ഫോൺ ചാർജ് ചെയ്യാനും അത്യാവശ്യം ഒന്ന് ടൗണിൽ പോകാനുള്ള പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു ജെയിംസ് ഏട്ടനായപ്പോൾ കിച്ചൻ്റെ ചാർജ്, ബാക്കി ഒരു 10-12 ആളുകൾ മാനസിക രോഗം ഭേദമായ ആൾക്കാരാണ്. അവർക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പാചകം. അതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. ഇത് 450 120 പേരോളം 30 വോളണ്ടിയേഴ്സാണ്, ബാക്കി 420 120 ഇവിടുത്തെ വോളണ്ടറി സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കും കുഞ്ഞു കുഞ്ഞു ചെറിയ രീതിയിൽ ശമ്പളം കൊടുക്കും, 2000 ഒക്കെ അവരുടെ ആവശ്യം നടത്തി കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മരിയസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയും കൂടെയാണ്. കാരണം എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രശ്നം ഈ STP ടാങ്കും വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ്. അടുക്കള വേസ്റ്റ്, പാത്രം കഴുകുന്നത്, ഓയില്, കറിയുടെ വേസ്റ്റ്, മനുഷ്യൻ്റെ ബാത്റൂം വേസ്റ്റ്, കുളിക്കുന്നത്, അലക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരു ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് വന്ന് കെട്ടിക്കിടന്നാൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെങ്കിലും ഇതിനെ അങ്ങനെ ഒഴുക്കി വിടാൻ പറ്റിയല്ല. നമുക്കങ്ങനെ ആദ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് റോട്ടറി ക്ലബ്ബ് ഒരു 60 ലക്ഷം മുടക്കി ഒരു വലിയൊരു STP പ്ലാന്റ് ഉണ്ടാക്കി തന്നു. പക്ഷേ അതിനകത്ത് 250 പേർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 450 സ്റ്റാഫും വോളണ്ടിയേഴ്സ് സഹിതമുണ്ട്. ഇത്രയും പേർക്ക് അത് പര്യാപ്തമല്ല. പക്ഷെ എന്നാൽ അതിൻ്റെ അത് ബ്ലാക്ക് വാഷ് ചെയ്യാനും അതുപോലെ നമുക്കുള്ള വേസ്റ്റ്, വെജിറ്റബിളിൻ്റെ വേസ്റ്റും ബാക്കിയുള്ളതൊക്കെ ഇട്ട് ഈ നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ഇൻസിനേറ്റർ കത്തിക്കുന്നതും എല്ലാം പേഷ്യൻസാണ്. അവരെല്ലാം ഇതിനകത്ത് നന്നായിട്ട് ജോലി ചെയ്യുക. ഈ ജോലിക്കൊക്കെ പ്രതിഫലം കൊടുത്താൽ 1000 വെച്ച് 800 വെച്ചൊക്കെ കൊടുത്താൽ മരിയസ്ഥാനം ഇങ്ങനെ പോവുകയല്ല, നടത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തവരെ പല രീതിയിൽ, അവരെ ആ കലാപരമായ കഴിവുള്ള ആളുകൾ, ശരിക്കും പാട്ട് പാടുന്നവർ ഉണ്ട്. അവരെ കൂട്ടി നമ്മൾ പണ്ട് ആദ്യം ജഗദീഷ് ശ്രീമാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ, ഇതൊരു നിങ്ങൾക്കൊരു ട്രൂപ്പാകാൻ മേലെ പള്ളിയിൽ അച്ഛനോട് പറയുക, അതിന് 4-5 പാട്ടുകൾ പള്ളി പെരുന്നാളിന് പാടണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാനസിക രോഗികൾ, അതായത് വേറൊരു പേരാണ് പറഞ്ഞത്, അങ്ങനെ ഒരു അന്നത്തെ പ്രസിദ്ധി എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയില്ല. അൽഫോൺസാ കോളേജിലാണ് ആദ്യമായിട്ട് ഒരു പാട്ട് ഒരു പാടാൻ അവസരം കിട്ടുന്നത്. എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച്
അഞ്ചാറ് പേര് ഒരുമിച്ച് പല പല പാട്ടുകൾ പാടി, ഹിന്ദിയും തമിഴും ഒക്കെ പാടാനുള്ള ആൾക്കാരെന്നാൽ ചെറുതായിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ട്രൂപ്പായിട്ട് മാറുന്നത് പിറ്റേ മാസം ഇരാറ്റുപേട്ട അടുത്തൊരു സ്ഥലത്ത് ഒരു പള്ളിപ്പെരുന്നാളുണ്ട്. അപ്പോൾ അവിടെ ആ കോളേജിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, മമ്മി നമുക്ക് ഈ പ്രാവശ്യത്തെ പാട്ട് നമുക്ക് ഗാനമേള നമുക്ക് മരിയസ്ഥാനത്തിനോട് അവർക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെയാണ് ആദ്യത്തെ പ്രോഗ്രാം കിട്ടുന്നത്. പിന്നീട് അത് ലോകം മുഴുവൻ അറിയുന്ന, അല്ലെങ്കിൽ മാനസികാരോഗ്യ രംഗത്ത് ഇതുപോലെ ഓൺഗോയിങ് 2002 മുതൽ 20 വർഷം നീണ്ട് നിലനിന്നു പോകുന്ന ഒരു ഗാനമേള. അത് മാനസിക രോഗികൾ പാടുന്ന ട്രൂപ്പ് വേറെയില്ല. 2006 ലിംക ബുക്സ് ഓഫ് റെക്കോർഡ് വന്നിട്ടുണ്ട്. അതുപോലെ വേൾഡ് അസോസിയേഷൻ്റെ പല മീറ്റിങ്ങുകളിലും എനിക്ക് വിദേശത്ത് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അതിനൊക്കെ പോകാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ ഇതൊക്കെ കൊണ്ടാണ്. കാരണം ഈ മാനസികാരോഗ്യ പുനരധിവാസത്തിന് വേണ്ടി തന്നെ ലോക ആരോഗ്യ സംഘടനയുടെ കീഴിലൊരു സംഘടനയുണ്ട്, രജിസ്റ്റേഡ് ആയിട്ടുള്ള വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ. ഞാനതിൻ്റെ നാഷണൽ ബോർഡ് മെമ്പറാണ്. ഒരുപാട് സംഘടനകൾ എനിക്ക് ഓണററി മെമ്പർഷിപ്പ് തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇതിനൊന്നും പ്രശ്നമല്ല എന്ന് മനസ്സിലായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പരാജയങ്ങൾ ഉപകാരങ്ങളായി. അത് ഏഷ്യ 58 വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നു, അതിൻ്റെ ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട്. ഇതാർക്കും വേണമെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി ഇതിൻ്റെ സുഖം അനുഭവിക്കാം. അതിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യും, തകർന്ന മതിലുകൾ പുതുക്കുന്നവനെന്ന്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അതായത് പുരാതനമായിട്ട് തകർന്നെന്ന് കരുതിയ കഴിവുകളാകാം, അംഗീകാരം എന്താ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് തിരികെ തരുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. അല്ലാതെ ഇത് നടത്തി സന്തോഷിന് ഇതുകൊണ്ട് നഷ്ടമുണ്ടായോ അല്ലെങ്കിൽ ഇന്നേരെ അനുഭവിക്കുന്ന അങ്ങനെയൊന്നുമില്ല. അനുഭവങ്ങൾ വേറൊന്ന് യാതനകളാണ്, മറ്റുള്ളവരുടെ കുരിശുകൾ നോക്കുകയാണ്, സമൂഹത്തിൻ്റെ കുരിശുകൾ, രാജ്യത്തിൻ്റെ കുരിശ് നമുക്ക് വാസ്തവത്തിൽ. ഇതൊരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട പരിപാടിയാണ്, നാഷണൽ ഗവൺമെൻറ് ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ നമുക്കിത് ദൈവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളൊരു ഒരു മീഡിയേറ്റർ അല്ല, ഒരു വർക്കർ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 4-5 വേൾഡ് കോൺഗ്രസ്സിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ആൻ ഇന്ത്യൻ മോഡൽ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ ഫോർ ഹോംലെസ്, അത് കോസ്റ്റ്ലെസ് മോഡൽ എന്ന് പറഞ്ഞത്, അതിന് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ചെയ്തത് റൊമാനിയയിലായിരുന്നു. അവിടെ ഇൻവൈറ്റഡ് സ്പീക്കറായിട്ടാണ് പോയത്. എനിക്കവിടെ വലിയൊരു ഉയർന്ന ബഹുമതികളും ആദരവുകളും കിട്ടി. അതുപോലെ ഒരു സാധാരണ ഒരാളെ കൊണ്ട് എത്താൻ പറ്റാത്തൊരു മേഖലയാണ്. അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളും, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള, ആദ്യം ചോദിച്ചു പോലെ ഇത് ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല സൈക്കാട്രിസ്റ്റുമാർ, നിമാൻസിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിമാൻസിലെ ടെക്നിക്കൽ അഡ്വൈസറായിരുന്ന റീഹാബിലിറ്റേഷൻ ഡോക്ടർ മുരളി, അതുപോലെ ഡോക്ടർ വി കെ രാധാകൃഷ്ണൻ, അതുപോലെ രോഗപ്രശസ്തനായ പാലക്കാരൻ നമ്മുടെ അഭിമാനമായ ഡോക്ടർ റോയ് എബ്രാഹിം കള്ളിവേലിൽ, അദ്ദേഹം ഇതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ. പിന്നെ ഇവിടെയുള്ള പാലായിലുള്ള ഡോക്ടേഴ്സ് പലരും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, അറിയാവുന്നവരുണ്ട്. ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷനാണ്. അല്ലാതെ എല്ലാവരും കൂടെ കൂടിയപ്പോഴാണ് ഇത്, അതിൻ്റെ പേര് തന്നെ സൈക്കോ സോഷ്യൽ എന്നാണ്, സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസം. കോളേജുകൾ, സ്കൂളുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, ഞാൻ ഓർക്കാണ് ഈ അഴിയടെ വന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് പാലായിലൊരു പഴയ മുനിസിപ്പൽ കമ്മീഷണറുണ്ട്, രവി പാല എന്ന പുള്ളി, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെയാണ്. രവി സാറ് കടപ്പാട്ടൂർ അമ്പലത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഒരു 450 പേർക്കോട്ട് ഇട്ടു വലിയ സ്ഥലത്ത് കൊടുക്കാം, മിനിഞ്ഞാന്ന് വൈകുന്നേരത്തെ ഭക്ഷണം അവിടെ നിന്നായിരുന്നു. അപ്പോൾ എല്ലാത്തരം, അല്ല നമ്മൾ ഈ ഒരു ഉണക്കപ്പയറോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചാറോ ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് പെട്ടെന്ന് വിഭവസമൃദ്ധമായ സദ്യ ദൈവം ഒരുക്കി. അത് രവി സാർ അവിടെ നിന്ന് വണ്ടി വിളിച്ച് അതൊക്കെ കയറ്റി ഇങ്ങോട്ട് വിട്ടെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ മനസ്സിൽ നന്മയുള്ള, എല്ലാവരും പറയാം മനുഷ്യന് നന്മയില്ലെന്ന്, നന്മയുള്ള 1000 10000 ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയത്തിൽ ഈശ്വരനുള്ള, ദൈവമുള്ള, അത് ചൈതന്യമുള്ള. അപ്പോൾ സാധാരണ നമുക്കറിയാം ഓരോരുത്തരെ കാണുമ്പോഴേ, ഈ ചിലരൊക്കെ ഈ ദുർവ്യാഖ്യാനവും വിമർശനവും ഒക്കെ ചെയ്യുമല്ലോ. എന്നില്ല, എന്നോടൊരു സ്വാമി ഇരിക്കും പറഞ്ഞ ഇവിടെ വന്നിട്ട്, ഇത് ഒരു ദൈവമഹത്വത്തിൻ്റെ വലിയൊരു ഗോപുരമായി മാറും. ഇവിടെ ആത്മശാന്തിക്കും മനുഷ്യർക്ക് ഭക്ഷണവും കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറും. അന്ന് ഒരാൾ രണ്ടു പേരുള്ള സമയത്ത് യാദൃശ്യമായിട്ട് കണ്ട അന്തിനാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചൊരു സ്വാമി പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ഇനി സ്വാമിയെ കാണുമ്പോഴോ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം വന്നാൽ ഇത് വളർന്ന് വലുതായി നിൽക്കുന്ന അവസ്ഥ. ഇത്രയും അധികം ആൾക്കാർ, ഒന്നാമത്തെ കാര്യം ഈ വളർന്ന് വലുതാകുക എന്ന് പറഞ്ഞാൽ മരിയസ്ഥാനത്തിന് മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളായി, അതൊക്കെ കമൻസാണ്. ഞാൻ ചോദിക്കട്ടെ, 20 കോടി രൂപയുടെ വീട്ടിൽ രണ്ടുപേരുകൾ താമസിക്കുന്നില്ലേ? 20 കോടി രൂപയുടെ ബിൽഡിംഗ് ആയിട്ടുള്ളത് ഇവിടെ താമസിക്കുന്ന 450 വരാം. പിന്നെയും പറയാം, ഇതൊന്നും പര്യാപ്തമല്ല. ഈ മനുഷ്യർക്ക് താമസിക്കാൻ, എല്ലാവർക്കും നല്ല രീതിയിൽ പെരുമാറാനോ നടക്കാനോ പറ്റിയൊരു മറ്റു കെട്ടിടങ്ങളൊന്നും ഇവിടെയില്ല. ഞങ്ങൾ തന്നെ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു വീടിൻ്റെ ഒരു ചേർത്ത് ഇതിനോട് ചേർത്ത് പിടിക്കുന്നത്. അത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ്, പിള്ളേർ പെൺകുട്ടികളാണ്,
വളർന്നു വരുന്ന ഒരാളുടെ വിവാഹം കഴിഞ്ഞ് ഇനിയും വിവാഹങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ ഇവിടെ വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് എസ് ടി പി ടാങ്കിനോട് ചേർന്ന് നയിക്കുന്നത്, കാരണം അവിടുത്തെ കുറച്ച് സ്മെല്ലും അത് വരുമ്പോഴത്തേനും അത് എവിടെന്നാണെന്ന് അറിയാൻ പറ്റും. ഓടി ചെന്ന ആളെ വിടുക, അല്ലെ തന്നെ പോയി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആപ്പാടെ കിട്ടുന്ന ഏറ്റവും നല്ല സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ബോയ്സിൻ്റെ അവിടെ, ഗേൾസിൻ്റെ ഇവിടെ, ഇപ്പുറത്തെ സൈഡിൽ പിള്ളേരുടെ വീടുകൾ, അപ്പം അതിൻ്റെ സെൻട്രലായിട്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. വൈഫിനാണേലും എനിക്കാണേലും ഇവിടെ നിന്ന് പോയി വേറൊരു വീട്ടിൽ താമസിക്കണമെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഇപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ കുടുംബം വലുതാകുമ്പോൾ നിങ്ങൾക്കൊരു വീട് വേണ്ടേ? ഞങ്ങളുടെ വീട് മര്യാസാനമാണ്. ഇവിടെ നിന്ന് അന്ത്യയാത്ര പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. ആ ഓഡിറ്റോറിയത്തിൽ കിടന്ന് എൻ്റെ അപ്പം മരിച്ചപ്പോൾ അവിടെ കിടത്തത്, കാരണം ഒത്തിരി ആളുകൾ വന്നപ്പം. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പഴയ ഒരു പാട്ട്, യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മക്കൾ തീർത്ഥാടകർ, നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കയ്യോടെ യാത്രയാവും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂമിയിൽ സ്വർഗമുണ്ടാവും. മനുഷ്യൻ പരസ്പരം ചെന്നായായിട്ട് കടിച്ചു തീർക്കുമ്പോൾ വർഗീയതയും രാഷ്ട്രീയവും പിന്നെ സമ്പത്തിനോടുള്ള ആസക്തിയും വരും. അപ്പനും അമ്മയൊക്കെ ഒറ്റപ്പെടും. ഡിസേബിളായി പോകുന്നവരൊക്കെ ഒറ്റപ്പെടും. മനസ്സിനാരോഗ്യമില്ലാത്തവനെ വീട്ടിൽ നിറക്കി വിടും. ആശുപത്രി കൊണ്ടുപോയി, അമ്മയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് മക്കൾ പോയി. മരിയൻ സെൻ്ററിൽ നടന്ന സംഭവം, ഒരു മാസം അവിടെ അനാഥയായിട്ട് കടന്നു. അവസാനം പോലീസിൽ അറിയിച്ച് മരിയൻ സെൻ്ററിലേക്ക് കൊണ്ടുവന്നു. അമ്മ ഞങ്ങളുടെ അമ്മയെ പോലെ ഈ വീട്ടിൽ കിടന്ന് മരിച്ചു. വളരെ നല്ല രീതിയിൽ നോക്കി. അവസാനം ബന്ധുക്കൾ വന്നു. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അടക്കാൻ വന്നെടുത്തേണ്ട 10-20 കാറുകളുണ്ടായിരുന്നു പറഞ്ഞു. വലിയ കാശുള്ളവരല്ല, എങ്കിൽ പോലും വേണമെങ്കിൽ അവർക്കത് നോക്കാമായിരുന്നു. ഞാനിത് പറയുന്നത് പര്യാസാനം സന്തോഷം എന്ന് പറഞ്ഞ മനുഷ്യന് അസാധാരണമായ ഒരു കഴിവുമില്ല. എൻ്റെ ജീവിതത്തിലൊരു നേർ പകുതി അത് തെളിവാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഞാനൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത്, ഒരു ഡിഗ്രി ഇല്ല, പ്രത്യേകിച്ച് പാടാനുണ്ട്, പാടുമോ എന്ന് ചോദിച്ചാൽ പാടുക, അഭിനയിക്കുമെന്ന്. എന്നാൽ ഇത് രണ്ടുമല്ല, ഗായകനുമല്ല, നടനുമല്ല, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല, ഇപ്പോൾ ഈ മക്കളോട് ചേർന്നതിന് ശേഷം ഒരുപാട് ടെലിഫിലിമിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചിലർ, കെ മാണി സാറ് പോലും പ്രവാചകന്മാരെ ഒന്ന് പാട് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇരുന്ന് കേട്ടിട്ട് പോയിട്ടുണ്ട്. താളം പക്കമൊക്കെ ശരിയാണോന്ന് അറിയത്തില്ല, എന്നാലും അതൊക്കെ ഇവരോട് കൂടി കിട്ടിയപ്പോൾ ഈ എന്തൊക്കെ സ്കൂളിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു, ചെറിയ പാട്ട് പാടുമായിരുന്നു, അതെല്ലാം തിരിച്ച് ദൈവം എനിക്ക് തന്നു. അതുപോലെ ഞാൻ എന്താ പറയുക, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യാൻ, അതായത് ഈ മനുഷ്യൻ്റെ വിഷമങ്ങളും വേദനകളും അവരുടെ പുനരധിവാസവും ലോകത്തെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം തരും. പിന്നെ അതുപോലെ മനുഷ്യ തകർന്ന മനസ്സുകളെ മനുഷ്യർ ഒറ്റ വാക്കിൽ ഇവിടെ വന്ന് എത്ര പേർക്ക് മക്കളില്ലാത്ത എത്രയോ സാക്ഷ്യങ്ങളുണ്ടെന്നറിയോ. പ്രാർത്ഥനയുടെ വലിയ ശക്തിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങ് നമ്മുടെ ഒരു ഗ്രേസൊന്നുമല്ല, അവരിൽ തന്നെയുള്ള വിശ്വാസം, നിങ്ങളെ വിശ്വസിക്ക് നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞ് പോയിട്ട് എത്രയോ അങ്ങനെ അനുഭവങ്ങൾ. അത് കഴിഞ്ഞ് അവർ നമുക്ക് വന്ന് സഹായങ്ങൾ ചെയ്ത അനുഭവങ്ങൾ. മരിയസ്ഥാനം എന്ന് പറഞ്ഞാലൊരു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വീടാണ്. കാരണം 420 ദൈവ രൂപങ്ങൾ, ഈശ്വര രൂപങ്ങൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അത് തിരിച്ചറിയുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. ഇവിടെ ജോലി ചെയ്യുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയും, ഇത് വെറുതെ ഒരു ജോലിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും, എന്തായാലും ചെറിയൊരു ശമ്പളം കൊടുക്കുന്നുണ്ട്. അതേസമയം ഇതൊരു ശുശ്രൂഷയായിട്ട് എടുത്താൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ വളരെ വേദനയോടെ പടിയിറങ്ങിയതാണ് എൻ്റെ സ്കൂള്. കാരണം ആ കാലത്തൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് സ്കൂളിൽ. അധ്യാപകരുടെ നിലപാട് ചിലരുടെ അങ്ങനെയായിരുന്നു, ഒരു അധകൃതനെ കാണുന്ന പോലെയും ഒരു പാവപ്പെട്ട ഒരാളായതുകൊണ്ട് വലിയ ആളുകളിലൊപ്പം നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു മുറിവ് മനസ്സിലുണ്ടായിരുന്നു. അതെനിക്ക് മാറ്റിത്തന്നത് ഏതാണ്ടൊരു 2-3 മാസം മുമ്പ് സെൻറ്റ് വിൻസെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 83-84 ബാച്ച് പാലായിൽ ഒരുമിച്ച് കൂടി. എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കൊരു ആദരവിനാണ്. അവരൊരു വലിയൊരു റിസോർട്ട് പോലത്തെ സ്ഥലത്ത് വലിയ സദ്യയും ഒരുക്കി, എല്ലാവരും കൂടി വിദേശത്തുള്ളും എല്ലാവരും ഓൺലൈനിൽ വന്നു. അവരെല്ലാവരും കൂടി ഒരു വലിയൊരു സമ്മാനം തന്നു, എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്ക്, നമ്മളെല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർ 330,000 സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്യുന്ന അലക്സ, അതുപോലെ അമേരിക്കയിൽ താമസിക്കുന്ന സുഭാഷമാണ്, ഇങ്ങനെ ഡോക്ടേഴ്സ് അല്ല ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡോക്ടർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും ഉന്നതരായ മനുഷ്യരുടെ കൂടെ ദൈവം കൊണ്ടിരുത്തിയിട്ട് അവരെ കൊണ്ട് പറയുകയാണ്, സന്തോഷമാണ് ഇതിലാത്ത സ്റ്റാറ്, ഇവനെ പോലെ ആകാൻ നമുക്ക് കഴിഞ്ഞില്ല. അവരോടുള്ള മറുപടി ഇതാണ്, ആർക്ക് വേണമെങ്കിലും ആകാം, ദൈവം ആക്കിയതാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്, മനുഷ്യരിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു ഒറ്റ വിശ്വാസമാണ്.
മരിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകണല്ലോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുന്നുണ്ട്, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ എന്താണ് അവരോട് ചെയ്തത്? അത് അവനോടാണ് ചെയ്തത്, ക്രിസ്തുവിനോട്. ആ ഒരു വിശ്വാസം, അങ്ങനെ സമാന ചിന്താഗതിയുള്ള വിവിധ ജാതി മതസ്ഥരായ ആളുകളുടെ വലിയൊരു സംഘവും പിന്നെ ഒരു ഒരു പ്രൊട്ടക്ഷനും ഉണ്ടെന്നുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായി. ദൈവം ആഹാരമില്ലാത്തവന് ആരാണോ അവന് ആഹാരമായി വരുന്നത്, അവനാണ് ദൈവം. മുമ്പേ പറഞ്ഞ പോലെ, ഈ ഈശോ പറഞ്ഞ പോലെ, കുളിരുന്നെന്ന് പറയുമ്പം നീ എവിടെയെങ്കിലും പോയി തീ കാഞ്ഞോ എന്ന് പറയാതെ പുറംകുപ്പായ വഴിച്ച് അവന് കൊടുക്കുന്നവന് അവൻ ക്രിസ്തു. അവന് ഈ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ. ഈശ്വരപൂജ എന്ന് പറയുന്നതിൽ ചില ആളുകളുടെ വിശ്വാസം ആഹാരം അന്നദാനം, അത് ഭയങ്കരമായൊരു മനുഷ്യന് വയറ് നിറച്ച് വിശപ്പിന് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഒരു വലിയൊരു ഒരു കേറ്ററിങ്ങിൻ്റെ രീതിയാണ്, 450 രാവിലെ കാപ്പി, 450 ഊണ്, 450 കഞ്ഞി, വൈകുന്നേരത്തെ ഭക്ഷണം, അതിനിടയ്ക്ക് സ്നാക്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരു വലിയൊരു അടുക്കളയുടെ മാനേജരാണ്. തീർന്നു എന്ന് പറയുമ്പോൾ ഓടി വരും. കഴിഞ്ഞ ദിവസത്തെ തന്നെ ഒരു സംഭവം, അടുക്കള നിൽക്കുന്ന ജെയിംസ് ഏട്ടൻ വന്ന് നിഖിലിനോട് പറഞ്ഞു, നിഖിൽ സാറേ അരിയില്ല, ഒരാൾക്ക് അരി എടുത്താലോ. നിഖിലിന് എൻ്റെ വിശ്വാസം അറിയാവുന്നതുകൊണ്ടും പഴയ ഒരു പുസ്തകം ഇരിക്കുന്നതുകൊണ്ടും പറഞ്ഞു, ചോദിക്കേണ്ട, വഴക്ക് പറയുമെന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, ഒരു ഹൈന്ദവ സഹോദരൻ ഒരാൾക്ക് അരിയും കൊണ്ടു വന്നു, അതാന്ന് കഞ്ഞി വെച്ചു. പിറ്റേ ദിവസം 2 ആൾക്ക് അരി കിട്ടി. എന്നാലും ഇതിനൊരു അവസാനമില്ല. ഈ സമയത്താണ് ഗവൺമെൻറ് റേഷൻ കട്ട് ചെയ്തെന്നുള്ള വാർത്ത വന്നപ്പോൾ ഞാനൊരു ഒരു ബൈറ്റ് എടുത്ത്, വാസ്തവത്തിൽ എൻ്റെ ഒരു ബൈറ്റ് എടുത്ത് നമ്മുടെ ടീമിൻ്റെ അകത്ത് കുറച്ച് പേര് 3-4000 പേരുള്ളൊരു ഗ്രൂപ്പിലിട്ടു, വലിയ സ്ഥാനം ഇനി എങ്ങോട്ട്. പക്ഷെ അത് കണ്ടതിൽ രണ്ട് ദൃശ്യ പാലായിലെ സ്റ്റാർ വിഷൻ, അങ്ങനെ ഏഷ്യാനെറ്റ്, ഇങ്ങനെയുള്ള BMTV, i4U, ഇങ്ങനെ കുറേ ചാനൽക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ഇത് കണ്ട് സങ്കടപ്പെട്ട് വന്നു. അവർ വന്നിട്ട് ഈ ദൃശ്യമാധ്യമത്തിൽ ആദ്യം കൊണ്ടെടുത്തു. എടുത്തപ്പോൾ എങ്ങനെയാണ്, ഈ ഞാനൊന്ന് കുളിക്കാൻ കയറിയ സമയത്ത് വന്നുകൊണ്ട് അവർ നേരെ അടുക്കള ചെന്നു. അടുക്കള സുവിചാരിപ്പുകാർ കുറേ പേരുണ്ടല്ലോ, 10-12 പേർ, അവരുമായിട്ട് സംസാരിച്ചു. ഓരോ സാധനങ്ങളും ഇങ്ങനെ കറി വെക്കുന്നതെല്ലാം അവർ ഷൂട്ട് ചെയ്തു. ആ കൂടെ ഇവർ ചോദിച്ചു, അരി എവിടെയായിരിക്കുന്നത്? അന്നേരം അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു, വളരെ വിഷമത്തോടെ, ആ ഇരിക്കുന്നത് ഒന്നര ചാക്ക് അരിയുള്ളൂ. അത് ഞാൻ പറഞ്ഞൊരു ഡയലോഗല്ല. ഏതായാലും അത് വൈറലായി, ഹിറ്റായി, ലോകം മുഴുവൻ എത്തി. മരിയ സ്ഥാനത്തിൽ ഒന്നര ചാക്ക് അരിയേ ഉള്ളൂ, ഇനി അവരെന്ത് ചെയ്യും? അതാണ് വന്നത്. പിറ്റേ ദിവസം എൻ്റെ ഒരു സഹോദര തുല്യനായ കേരളകൗമുദി പത്രത്തിലെ സുനിൽ, അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റിയല്ല, കാരണം ആ സഹോദരൻ പല ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. പുള്ളി ഒരു കുറിപ്പെഴുതി, പത്രത്തിൽ നന്നായിട്ടൊരു വാർത്തയും കൊടുത്തു, എൻ്റെ ഫോൺ നമ്പരും വെച്ചു. ഒരു 3-4 ദിവസം കൊണ്ട് ഒരുപാട് അരിയും സാധനങ്ങളും എല്ലാം വന്നു. പിന്നെ മലയാള മനോരമയും ദീപികയും ദേശാഭിമാനിയും എല്ലാ പത്രക്കാരും പിന്നെ ഇട്ടു, മംഗളവും എല്ലാവരും ഇട്ടു. പക്ഷേ ഇനി സത്യാവസ്ഥ എന്താന്ന് കൈവിട്ട് പോയ പോലെ പലരും ചോദിച്ചു, സന്തോഷം എന്താ ഇങ്ങനെ ഫോൺ നമ്പറൊക്കെ വെച്ചൊരു പരസ്യം. ചിലർ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ശരിക്കും ഞാൻ ചെയ്ത അഡ്വർടൈസ്മെൻ്റല്ല, മനുഷ്യരുടെ വേദന കണ്ടിട്ട്. പണ്ട് ഏർവാടിയിലൊരു ഓലപ്പരകളിൽ ആളുകളെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളെയും എല്ലാം കൊണ്ടുപോയി മാനസിക രോഗികളെ പൂട്ടിയിട്ടിട്ട് വരുന്നൊരു സ്ഥലം, ഒരു മുസ്ലിം ദർഗയാണ്. അവിടെ ആളുകൾ പൂട്ടിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അത് ആ ദർഗയിലെ സക്കാത്തതാണ് അവർ കഴിക്കുന്നത്. അവിടുത്തെ ഭക്ഷണ നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നത്, അവർ ചികിത്സയൊന്നുമില്ല, പൂട്ടിയിടാം. അങ്ങനെ കിടന്ന ആ മനുഷ്യരവസാനം ദൈവത്തിന് വേദനയുണ്ടായിട്ട്, വേറെ മനുഷ്യർക്കല്ല, ദൈവം നേരിട്ട് അഗ്നി ഇറക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഓല ഷെഡിന് മുഴുവൻ തീ പിടിച്ച് 28 പേര് വെന്ന് വരിച്ചു. ആ വന്ന് വരിച്ച ആളുകളുടെ കാലുകളിൽ ചെങ്ങലയിട്ട് പൂട്ടിയിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് ജസ്റ്റിസ് കെ ടി തോമസ് സാറാണ് ഇതിന് നടപടിയെടുക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം അടച്ചു കൂട്ടാനേ ഓർഡർ പോകും. അങ്ങനെയാണ് ഇതിനൊരു ലൈസൻസ് ഉണ്ടാകുന്നത്. അത് ലൈസൻസ് ഉണ്ടാക്കിയത് മരിയസ്ഥാനത്തിൻ്റെ നാമാസത്തിൽ. കെ മാണി സാറ് നിയമമന്ത്രി ആയിരുന്നതുകൊണ്ട് ഒരു 10-12 വർഷത്തെ ഫൈറ്റും ഉണ്ട്. വേൾഡ് അസോസിയേഷനും കേരള ഫെഡറേഷനും ഒക്കെ ചേർന്നാണ് ഇങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ കേരള രജിസ്ട്രേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നിയമം തന്നെ ഉണ്ടാക്കിയത് മരിയസ്ഥാനത്തിൻ്റെ മിറ്റത്ത് വെച്ചാണ്. അങ്ങനെ ഒത്തിരി ചരിത്ര സഹപരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും പിള്ളേരും അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ താമസിക്കുന്നു. നിയമപരമായിട്ട് നിർത്താൻ പറ്റിയല്ല, ഉണ്ടായ പൊടിക്കുഞ്ഞുങ്ങളെ തിരിച്ച് വേണമെന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, കാക്കയ്ക്കും തൻ്റെ കുഞ്ഞ് പൊന്ന, ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയി നോക്കി, എന്തായാലും എല്ലാവരും കിടന്ന് കരയും. ആ ഒരു കരച്ചിൽ എനിക്ക് കേൾക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട്
കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുകൊണ്ടല്ല അമ്മയും കൂടെ കൊണ്ടുപോയിക്കണം. അവർ മരിക്കുന്നിടം വരെ ഈ കുഞ്ഞിനെ നോക്കുക. അവർ ഫൗണ്ടലിംഗ് ഹോമിലാക്കും, ആരെങ്കിലും അതിനെ ദത്തെടുക്കും. പക്ഷെ മരിയ സ്ഥാനത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് 10-30 പിള്ളേർ അവരുടെ അമ്മമാരോടൊപ്പം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എടുത്തിയാട്ട സ്വഭാവക്കാരനാണ്. പിള്ളേരെ മാറ്റാൻ പറഞ്ഞു, മാറ്റാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്കൊരു ലൈസൻസ് തരാൻ പറഞ്ഞു. അപ്പോൾ കെട്ടിടം വേണമെന്ന് പറഞ്ഞു. തൊട്ടടുത്തൊരു കെട്ടിടം ഉണ്ടായിരുന്നു 50 ലക്ഷം രൂപയ്ക്ക്. അതിന് മുഴുവൻ പൈസയും ആരോടും പറഞ്ഞ് മേടിക്കാനുള്ള ഇതുപോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല. 3-5 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് 50 ലക്ഷം രൂപയുടെ കെട്ടിടം മേടിച്ച് പിറ്റേ ആഴ്ച ഞാൻ പിള്ളേരെ അവിടെ താമസിപ്പിച്ചു. അതിനൊരു ബോർഡ് പിടിച്ചു വെച്ചു, അതിന് രജിസ്ട്രേഷൻ തന്നു. ആ 50 ലക്ഷം രൂപ ഇന്ന് വലുതായി 1.5 കോടി രൂപ ആയിട്ട് കിടത്തിരിയുമായും കിടപ്പുണ്ട്. അതല്ല വേറെ പല കൺസ്ട്രക്ഷനും സ്ഥലം വാങ്ങിച്ചതിനൊക്കെ ആയിട്ട്. പക്ഷെ ഇത് ആര് വീട്ടും? ദൈവം വീട്ടും. ദൈവത്തിന് വേണ്ടി കടം മേടിച്ച് ദൈവം വീട്ടും. ഇതിങ്ങനെ ഒരു കാര്യം പരസ്യമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, മരിയസ്ഥാനം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പാലാ മുഴുവൻ കടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് ശേഷം ഡൊണേഷൻ കുറഞ്ഞു, കച്ചവടക്കാരെല്ലാം പ്രതിസന്ധിയിലായി. ഒരു മാസം 40,000 രൂപ തന്ന് മരുന്നിന് തന്നുകൊണ്ടിരുന്ന ചേട്ടൻ, അവർ എന്നോട് വളരെ സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വലിയൊരു കമ്പനി, അവർക്ക് തരാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ അവരായിപ്പോയി. അങ്ങനെ ഒത്തിരി പേര് പോയപ്പം വരുമാനം കുറഞ്ഞു. എന്നാൽ ആൾ കൂടി 300 എന്നുള്ളത് 450 വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ വരുന്നൊരു സിറ്റുവേഷൻ വന്നു. ഇവർക്കെല്ലാം 3 നേരം പാത്രത്തിൽ എന്തെങ്കിലും വിളമ്പി കൊടുക്കണ്ടേ? ഇപ്പോൾ ഡയറ്റിംഗ് എല്ലാം അല്ലാതെ ഫുഡ് മെനു എല്ലാം ഉണ്ടാക്കുന്നത് ഞാനും മിനിയും കൂടെയാണ്. ഇരിക്കുന്നത് എന്താണോ അതനുസരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ വിഷമിക്കും, പ്രാർത്ഥിക്കും, ആരെങ്കിലും കൊണ്ടുവരും. ചിലടത്തൊക്കെ സദ്യകൾ നിർത്തിച്ച് ഇങ്ങോട്ട് വിളമ്പി തന്ന സമയമുണ്ട് സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇതൊരു ഒരു പ്ലാൻഡ് അല്ല. എന്നാൽ അന്നേരം എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കടയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ചേട്ടനുണ്ട് പാലായിൽ, 5,000 രൂപ കടന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ 7 ലക്ഷം രൂപ വരെ ആയപ്പോഴാണ് പുള്ളി ഒന്ന് ചോദിക്കുന്നത് ഇതെങ്ങോട്ട് പോകും. അതാണ് ഞാൻ ഇങ്ങനെ പറയുക, മരിയസ്ഥലം ഇനി അങ്ങോട്ട്. പച്ചക്കറിക്കടയിൽ 3.25 ലക്ഷം രൂപ, ഹോസ്പിറ്റലുകളിൽ 6.5-7 ഇങ്ങനെയുള്ള ലക്ഷങ്ങളുടെ തന്നെ എല്ലാവരുടെ ഒരു 50 ലക്ഷം രൂപയോളം കടമായി. ഈ കടം വീട്ടിട്ട് വേണം ഇനി മുമ്പോട്ട് ജീവിക്കാൻ. എല്ലാ ദിവസവും ഇത് തന്നെ വേണം. അപ്പോൾ ആശങ്കയൊന്നും ഉണ്ടായില്ല. എങ്കിലും എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരാൾ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാക്കി തരുന്നുണ്ട്. 60 ലക്ഷം രൂപ മുടക്കി കിടപ്പ് രോഗികൾക്ക് കിടന്ന് നന്നായിട്ട് മരിക്കാൻ ആശുപത്രി നിന്നാൽ കൊണ്ട് ഈ നിലത്തും അവിടെയൊക്കെയാണല്ലോ കിടക്കുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി തരും. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറയും, രാജി മാത്യു എന്നും പറയാനുള്ള പുള്ളിയോട് ഞാൻ പറയും, രാജ്ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ രാജ്ചേട്ടൻ തരുന്നുണ്ട്, തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, പിടിച്ചിട്ടങ്ങ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ, സന്തോഷം ഇതെന്ന് ഞാൻ മനസ്സിൽ ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്, ആൾക്കാരോട് പറ, മനുഷ്യരെ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആൾക്കാർ സഹായിക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് ആ വാസ്തവത്തിൽ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ മാത്രം അല്ല വാട്സപ്പിൽ മാത്രം ഇട്ടത്. പക്ഷേ അത് ദൈവനിശ്ചയം ലോകം മുഴുവൻ പോകണമെന്നായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഒരു കാര്യം, മരിയസ്ഥാനം ഒരു ഒറ്റപ്പെട്ട പ്രസ്ഥാനമല്ല, മരിയസ്ഥാനം മാത്രമല്ല ഒരു ഒരു കേരളത്തിലെ ഒരു സ്ഥാപനം. കേരളത്തിൽ 1,800 അനാഥാലയങ്ങളുണ്ട്, അതിലാണ്ട് 200 മാനസികാരോഗ്യ പ്രതിവാസ കേന്ദ്രങ്ങളുണ്ട്. എല്ലാവരും ഈ പ്രതിസന്ധി അല്ലെങ്കിൽ അനുഭവിച്ചു പോകുന്നവരാണ് ഏതെങ്കിലും രീതിയിലൊക്കെ. ചില ആളുകൾക്ക് ചില പ്രദേശം കൊണ്ടൊക്കെ തന്നെ നിന്ന് പോകാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇന്ന് ഒരു അച്ഛൻ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു കോളേജ് പ്രൊഫസർ ഇന്ന് അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് പൈസയുണ്ട്, നിങ്ങളില്ലാത്തവർക്ക് കൊടുക്കും. ആ പൈസ നമുക്ക് ആ പ്രൊഫസർ തന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അച്ഛന്മാരുണ്ട്. അത് മാത്തുക്കുട്ടി അച്ഛനാണ് ദയാറായൽ. അപ്പം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന അവർ ഒരു സമൂഹം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ഒരു ദേശം അല്ലെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി തന്നെ നടത്താം. നമുക്കിതൊരു ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല, വാസ്തവത്തിൽ ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. ഓർഗനൈസിങ്ങും പബ്ലിസിറ്റിയും അങ്ങനെ ലെവലിലേക്കൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ആശയങ്ങൾ ചെറിയ ചെറിയ ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും വലിയ മൈലേജ് കിട്ടിയിട്ടില്ല. വാർത്താതാരകത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ മരിയസദനത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു കേട്ടത്. എന്നാൽ അതിവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ സന്തോഷ് ബ്രദർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായി വീണ്ടും പങ്കുവയ്ക്കുകയാണ്. അതുവരെയും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. താങ്ക് യു.